എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ഈവനിങ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഈവനിങ് ഒക്കെ ചിലവഴിക്കണമെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ വീടിനടുത്തുള്ളൊരു പാർക്ക് പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്കീയിങ്ങിന് വന്നേക്കുവാണ്. അപ്പോൾ ഇന്നലെ മൊത്തം സ്നോഫോളായിരുന്നു. ഇന്ന് പകല് നല്ല വെയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ 4:10 അടുക്കുന്നു സമയം. അപ്പോൾ ഇവിടെ ഇപ്പോൾ സന്ധ്യയായി തുടങ്ങുന്നു 4:10 ആകുമ്പോഴത്തേക്കും. ഇന്ന് ഇത്തിരി ക്ലൗഡി ആയതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇപ്പോൾ അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാം, ശ്രേയക്കുട്ടിയും സ്കീയിങ്ങിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ വരുവാണിപ്പോൾ. ഇപ്പോൾ താഴത്തോട്ട് സ്കീയിങ് ചെയ്ത് വന്നിട്ട് തിരിച്ചു മുകളിലോട്ട് വലിച്ചു കയറ്റിക്കൊണ്ട് പോവുകയാണ്. അടുത്ത ട്രിപ്പിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ചുറ്റിനും നോക്കാം. മൊത്തം സ്നോയാണ്, എവിടെ നോക്കിയാലും സ്നോയാണ് ഇവിടെ. ഇതൊരു ആക്ച്വലി ഒരു പാർക്കാണ്, പക്ഷേ ഇപ്പോഴത്തെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനിൽ കംപ്ലീറ്റ്ലി ഒരു ഐസിൻ്റെ ഇതാണ്. നമുക്ക് വലിയ ആൾക്കാർക്കും ചെയ്യാവുന്ന ഒരു കളിയാണിത്. വേറൊരു പൊസിഷനിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. കുറച്ചും കൂടി പൊക്കമുള്ളൊരു അവരവിടെ പോയിട്ട് ഇറങ്ങാൻ സ്കീയിങ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി നോക്കുവാണ്. അപ്പം ഇപ്പം ഇവർ കളിക്കുന്നതും ഫുള്ളി കവേർഡ് ആയിട്ടാണ് കേട്ടോ. ഇത്രയും ഐസും ഇത്രയും തണുപ്പൊക്കെ ആണെങ്കിലും സ്നോ പാൻസും ബൂട്ട്സും ഗ്ലൗസും ഒക്കെ ഇട്ട് മങ്കി ക്യാപ്പൊക്കെ ഇട്ട് ഫുള്ളി കവേർഡ് ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ടേ എന്തും ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. ഇതപ്പോൾ ആ സ്കീയിങ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ഇവിടെ യൂഷ്വലി നല്ല ടെമ്പറേച്ചർ, മീൻസ് അത്യാവശ്യം സഹിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ ആണെങ്കിൽ ശ്രീകുട്ടി ഇവിടെ വന്ന് കളിക്കാറുണ്ട്. ഇപ്പോൾ പിള്ളേരെ കാണുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ സാധാരണ വൈകുന്നേരങ്ങളിൽ ഇവിടെ കുട്ടികളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ വീണ്ടും ആണെങ്കിലൊന്നും അതൊരു ഇവിടെ ഒന്നിനൊരു തടസ്സമല്ല എന്നുള്ളൊരു ഇതാണ് കേട്ടോ. ഓരോരോ കളികളാണ് നമ്മുടെ നാട്ടിൽ ഉള്ള പോലത്തെയൊക്കെ തന്നെ. ഇപ്പൊ സമ്മർ ടൈമിലൊക്കെ ഇവിടെ നല്ല ഭംഗിയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്, കാരണം ഇവിടെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ട് അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6 മണിനോട് അടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ കാലത്തെ സൺഡേ റൊട്ടീൻ പോലെ കാലത്തെ അമ്പലത്തിലൊക്കെ പോയി, ഉച്ചയായപ്പോഴത്തേക്കും അമ്പലത്തിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞ് പാർക്കിൽ പോയത് കണ്ടു, സ്കീയിങ്ങും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു കാര്യം കൂടി ഇന്ന് എനിക്ക് കാണിച്ചു തരാനെന്ന് തോന്നി. നമ്മുടെ ഇരുമ്പ് പാത്രങ്ങളെ കുറിച്ചാണത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കാസ്റ്റ് അയൺ പാത്രങ്ങളുടെ ഗുണങ്ങളെ കുറിച്ച്. അപ്പോൾ നമ്മൾ എല്ലാവരും നോൺ സ്റ്റിക്ക് ഇഷ്ടപ്പെടുന്നവരാണ്. എന്തുകൊണ്ട്? കാരണം അടിയിൽ പിടിക്കില്ല ഭക്ഷണം അല്ലേ. അപ്പോൾ അതിൽ പക്ഷേ ടെഫ്ലോൺ ഉണ്ട്, ശരീരത്തിന് ഹാനികരമാണ്. അപ്പോൾ നാട്ടിൽ വെച്ച് ഞങ്ങൾ അത് ഉപേക്ഷിച്ചതായിരുന്നു, നോൺ സ്റ്റിക്ക് ഉപയോഗിക്കില്ലായിരുന്നു നാട്ടിൽ വെച്ച് തന്നെ. ഇനീഷ്യൽ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിക്കായിരുന്നു, പിന്നെ അതിനെക്കുറിച്ച് അറിവ് ഉണ്ടായതിനു ശേഷം മൊത്തം ഇരുമ്പ് പാത്രങ്ങളിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടായിരുന്നു, ദോശച്ചട്ടി ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങോട്ട് പോരാൻ നേരത്ത് ഇരുമ്പ് പാത്രങ്ങളൊന്നും മേടിച്ചില്ല, കാരണം നല്ല വെയിറ്റ് ഉള്ളതാണല്ലോ. അപ്പോൾ ഒന്നാമത് ഞങ്ങൾക്ക് ലഗേജ് കൂടുതലായിരുന്നു. അപ്പോൾ ഇനി ആദ്യം നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരണം വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്.
അപ്പൊ നമ്മുടെ ഇനീഷ്യൽ കുറച്ച് സെറ്റിൽമെന്റിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കാവുന്നതേ ഉള്ളൂ ഈ കാസ്റ്റ് അയൺ പാത്രങ്ങൾ. അപ്പൊ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് നോൺ സ്റ്റിക്കിന്റെ ഒരു ഒരേ സെയിം സ്വഭാവമായി മാറും, ഒന്നും പിടിക്കത്തൊന്നും ഇല്ലായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് പുതിയ പാത്രങ്ങൾ മേടിക്കുമ്പോഴത്തേക്കും എത്ര സീസൺഡ് പ്രീ സീസൺഡ് ആണെന്നും പറഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്, എന്നാലും ഈ പാത്രങ്ങളിൽ ഒട്ടിപ്പിടിക്കും. ഓക്കെ, അപ്പൊ നമ്മളത് ഒരു ഒരു മെത്തേഡ് ഉണ്ട്, അതായത് അത് ഓരോ പ്രാവശ്യം നമ്മൾ അത് ഉപയോഗിക്കുന്നോറും അത് പെട്ടെന്ന് കഴുകി തുടച്ച് ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലപോലെ തുടക്കുക. അപ്പൊ അങ്ങനെ തുടച്ചൊരു ചെറിയ സ്മോക്ക് വരാൻ നേരത്ത് സ്റ്റൗ കിടത്തുക. എന്നിട്ട് അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗം കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്ത് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് നോൺ സ്റ്റിക് സ്വഭാവം ആവുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ മേടിച്ച കുറച്ച് പാത്രങ്ങൾ കാണിച്ചു തരാം, എനിക്ക് വളരെ ഉപയോഗപ്രദമാണ്. അപ്പോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറകിലൊരു കഥയും കൂടി ഉണ്ട്. അതായത് ഒരു 10 കൊല്ലം മുമ്പ് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് കാർഡാണ് ഇത് മേടിക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ amazon.com ഒരു ഗിഫ്റ്റ് കാർഡ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഒരു $120. അപ്പൊ അത് എന്തായാലും ഇന്ത്യയിലോട്ട് ഷിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഷിപ്പിംഗ് ചാർജ് ആവും, പക്ഷെ കാനഡയിലോട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഷിപ്പിംഗ് ചാർജേ ഉള്ളൂ. അതുകൊണ്ട് ലോഡ്ജ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അതായത് കാസ്റ്റ് അയണിന്റെ ഒക്കെ ഒത്തിരി 100 കൊല്ലം അവർക്ക് എന്താണ് ഒരു ഹിസ്റ്ററി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവിടെ നിന്ന് ആ ലോഡ്ജിന്റെ കാസ്റ്റ് അയൺ യൂട്ടൻസിൽസ് വേണമെന്ന് എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ഈ ഗിഫ്റ്റ് കാർഡ് എന്റെ കയ്യിൽ ഉണ്ടാന്ന് പറഞ്ഞില്ലേ, ഇവിടെ വന്നതിന് ശേഷം അത് ഉപയോഗിച്ച് ഞാനൊരു കാസ്റ്റ് അയണിന്റെ സെറ്റ് തന്നെ മേടിച്ചു, അത് എല്ലാവർക്കും കാണിച്ചു തരാം. ഇതിലാണ് ഇപ്പൊ കുറച്ച് ഉപയോഗിക്കാനും, അതായത് ഇത്തിരി ഹെവി ആയിരിക്കും, നമുക്ക് കഴുകി ഉണക്കി പെട്ടെന്ന് ഉണക്കി ഈ സീസണിങ് ചെയ്ത് നമ്മൾ എപ്പോഴും വെക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഫാമിലിയുടെ ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും ഈ ബുദ്ധിമുട്ടുകളൊന്നും ഒന്നും ഇല്ലാണ്ടാവും. മാത്രമല്ല ഞാൻ നോൺ സ്റ്റിക്ക് ഒന്നും മേടിച്ചിട്ടില്ല, അതായത് ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല, ഒന്നും ഉപയോഗിക്കുന്നുമില്ല. അപ്പൊ ഇത് എനിക്ക് ആ സെയിം സാറ്റിസ്ഫാക്ഷൻ ആണ് തരുന്നത്. അപ്പോഴത്തേക്കും എല്ലാവരോടും മീൻസ് ഒരു ഒരു ഹെൽത്ത് ടിപ്പാണ്, അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനീമിയ പോലത്തെയുള്ള അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പരമാവധി, നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കാസ്റ്റ് അയൺ യൂട്ടൻസിൽസ് കിട്ടും, അപ്പൊ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് നമ്മൾ അറിയാതെ തന്നെ ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അയൺ കണ്ടന്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇനി എന്റെ പാത്രങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതൊരു സെറ്റായിരുന്നു, അതായത് ഒരു ദോശത്തവ. അപ്പൊ ഇതിൽ തന്നെയാണ് ഞാൻ അപ്പവും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ ഒരു കുറച്ച് എണ്ണമയം നിങ്ങൾക്ക് കാണാമെങ്കിൽ അത് ഞാൻ ഓരോ പ്രാവശ്യവും കഴുകി തുടച്ച് സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് സീസൺ ചെയ്ത് വെക്കുന്നതാണ്. ഈ കാസ്റ്റ് അയൺ പാത്രങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് തലമുറകളോളം കൈമാറാൻ പറ്റുന്ന ഒരു പാത്രമാണ്. അപ്പോ നമ്മൾ ഇതേപോലെ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാകെ കൂടി ഒരു ശത്രു ഉള്ളൂ, അതായത് വെള്ളമാണ്. അപ്പൊ വെള്ളം പെട്ടെന്ന് തുടച്ചു കളയുക എന്നുള്ളതാണ്. അപ്പൊ കറികളൊക്കെ വെച്ചാലും കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം വിഷ പിന്നെ കറി ഒരു ലിക്വിഡ് ഫോമിലുള്ള കറിയാണെങ്കിൽ അത് അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് നീക്കുക. അപ്പൊ ഇതൊരു ദോശത്തവ, പിന്നെ ഇതൊരു ചെറിയ സ്കില്ലറ്റ് പോലെ, അപ്പൊ ചെറിയ തോരണം മെഴുക്കുരുട്ടി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് മതിയാവും. പിന്നെ ഇതിലിത്തിരി വലിയ സ്കില്ലറ്റ് ആണ്. അപ്പോ ഇതിലും അത്യാവശ്യം ഇപ്പൊ നമ്മൾ വലിയ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ പറ്റും. പിന്നെ ഇതൊരു ഡച്ച് ഓവൻ പോലെയാണ്, ഇത് അത്യാവശ്യം നല്ല വലിയ പാത്രമാണ്. അപ്പോ ഇപ്പോ ഒരു ഫുൾ രണ്ട് ഫുൾ ചിക്കൻ വരെ ഇതിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ റൈസ് ഉണ്ടാക്കാം, അങ്ങനെ എല്ലാത്തിനും ഞാനിത് ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു ലിഡും ഇതിന്റെ കൂടെ വന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഈ ലിഡ് നമുക്ക് ഈ ഡച്ച് ഓവനും ഈ വലിയ സ്കില്ലറ്റിനും ഈ ദോശത്തവയ്ക്കും എല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന ലിഡാണ്. അപ്പൊ എനിക്ക് ഒത്തിരിയും മനസ്സിന് സംതൃപ്തി നൽകുന്ന കുറച്ച് യൂട്ടൻസിൽസ് ആണിത്. അപ്പൊ ഇത് എനിക്ക് amazon.com $69 ഞാനിത് ഇത്രയും മേടിച്ചത്. അപ്പൊ ഈ ഒരു കോംബോ എനിക്ക് തോന്നുന്ന നല്ലൊരു ഡീലായിരുന്നു എന്നാണ്. ഉപയോഗിക്കുന്നവരും ഇത് കൂടുതൽ നമുക്ക് വഴങ്ങി വഴങ്ങി വരും. അതായത് ഞാൻ പറഞ്ഞ ആ ടിപ്പ്, അതായത് എല്ലാവരും ഇപ്പൊ പുതിയതായിട്ട് മേടിക്കുന്നവരെല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. അതായത് ഇത് പ്രീ സീസൺഡ് ആണെന്നും പറഞ്ഞാണ് വരുന്നത്, പക്ഷെ എന്നാലും നമ്മുടെ ഇനീഷ്യലി ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതില് പിടിക്കുമായിരുന്നു. അപ്പൊ പിന്നെ പിന്നെയാണ് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ മനസ്സിലായത്. അതായത് നല്ലോണം കഴുകി കഴിഞ്ഞിട്ട് തുടച്ച് ഗ്യാസ് സ്റ്റവിൽ വെച്ച് ചൂടാവുമ്പോഴത്തേക്കും എണ്ണ പുരട്ടി എന്നിട്ട് അതിനെ തണുക്കാനായിട്ട് അനുവദിക്കുക. അപ്പോ
ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ എൽ പി ജി ഗ്യാസ് ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പുറം നാടുകളിലാണ് അങ്ങനത്തെ മേടിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് സ്റ്റൗവില് ഞാൻ കേട്ടറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയത്തിൽ കൂടുതൽ വെക്കാൻ പാടില്ല, അത് ഇതിന് കേടാണ്. പക്ഷെ മീഡിയം വെക്കുമ്പോൾ തന്നെ ഇതിന് ആവശ്യത്തിന് ഹീറ്റ് കിട്ടും, പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലോ മീഡിയത്തിലോ ഇട്ടിട്ട് തുടർന്നും കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതെനിക്ക് കാണിക്കുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും ഇതും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അപ്പോ ഇതേപോലെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ഒരു ചെറിയ റിവ്യൂ എന്റെ വക പോസ്റ്റ് ചെയ്യാവുന്നതായിരിക്കും കേട്ടോ. അപ്പോ ഇനി നമുക്ക് ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ സമയമായി. അപ്പൊ ഞാൻ അപ്പത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു, അവ നല്ലോണം പുളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഈ തവയില് അപ്പം ഉണ്ടാക്കാൻ പോവാണ്. അപ്പവും ചിക്കൻ കറിയാണ് ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ ഞാൻ പുളിപ്പിക്കാൻ വെച്ചുവെച്ച മാവാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പത്തിന്റെ മാവ് കാലത്ത് അരച്ചു വെച്ചതാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ലോണം പൊങ്ങിക്കിട്ടിട്ടുണ്ട്. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിപ്പോൾ ഇത്തിരി പൊക്കമുള്ള പാത്രം വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കുക്കർ ഉപയോഗിച്ചു. എന്നിട്ട് ഇതിൽ ഓവനിൽ വെച്ചതായിരുന്നു. ചെറിയ ഒരു ചൂടിട്ടിട്ട് ഓവൻ ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഇത് നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. കുറേശ്ശെ ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി വേഗം അപ്പം ചുറ്റെടുക്കാം. ഇപ്പം അപ്പം നല്ല അസലായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ, നിറയെ ഹോൾസൊക്കെ വീണിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കണതിലും നന്നായിട്ടുണ്ട് ഈ അപ്പം. അപ്പം ഇതിനൊരു ചെറിയ പൊടിക്കൈയുണ്ട്. അതായത് ഞാൻ സാധാരണ അപ്പത്തിന് അരയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് ചോറാണ് ഇടാറ്. ഇപ്രാവശ്യം ഞാൻ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചത്, ചോറിടാണ്ട് കഞ്ഞിവെള്ളത്തിൽ പച്ചരി കുതിർത്തിട്ട് അരച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഡിഫറൻസ് ഉണ്ട് ടെക്സ്ചറിനൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതൊരു പരീക്ഷണമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അപ്പവും ചിക്കൻ കറിയും റെഡിയായി, ഡിന്നറിൻ്റെ സമയമായി. അപ്പം ഇന്നത്തെ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു വ്ളോഗുമായി വരുന്നവർ. ബൈ ബൈ.